മൊഹാലി ബോംബ് ആക്രമണത്തിൽ പാകിസ്ഥാൻ കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനയ്ക്ക് പങ്കുള്ളതായി ഇന്റലിജൻസ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസമാണ് പോലീസ് ഇന്റലിജൻസ് ആസ്ഥാനത്തിന് നേരെ ആക്രമണമുണ്ടായത്. ആക്രമണത്തിന് പിന്നിൽ തീവ്ര ഖലിസ്ഥാൻ അനുകൂലികളാണെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും സായുധ സേനയുടെ പ്രത്യേക അധികാര നിയമം പൂർണ്ണമായി റദ്ദാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് സീതാറാം യെച്ചൂരി. അസമിൽ നിന്നും നിയമം പൂർണ്ണമായി പിൻവലിക്കുമെന്ന അമിത് ഷായുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് യെച്ചൂരിയുടെ പ്രതികരണം. സംശയത്തിന്റെ പുറത്ത് ആരെയും ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും വീടുകളിൽ പരിശോധന നടത്താനും സുരക്ഷാ സേനയ്ക്ക് അധികാരം നൽകുന്നതാണ് നിയമം. കശ്മീർ ഫയൽ സംവിധായകൻ വിവേക് അഗ്നിഹോത്രിയുടെ ട്വീറ്റിനെതിരെ ശശി തരൂർ രംഗത്ത്. സിംഗപ്പൂരിൽ സിനിമയുടെ പ്രദർശനം തടഞ്ഞെന്നുള്ള തരൂരിന്റെ ട്വീറ്റിനു പുറകെയാണ് വിവാദങ്ങളുണ്ടായത്. കശ്മീരി പണ്ഡിറ്റുകളെ അപമാനിക്കരുതെന്നും തരൂരിന്റെ ഭാര്യ കശ്മീരി ഹിന്ദുവാണെങ്കിൽ അവരെ ഓർത്ത് മാപ്പ് പറയണമെന്നും വിവേക് അഗ്നിഹോത്രി മറുപടി നൽകി. ബീഹാറിലെ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ഭോജ്പൂർ ജില്ലയിലെ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ജയവർധൻ ഗുപ്തയും അറസ്റ്റിലായെന്ന് ബംഗാൾ പോലീസ് അറിയിച്ചു. ഞായറാഴ്ചയാണ് ബംഗാൾ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്താനിരുന്ന സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നത്. ഇന്നു മുതൽ ഡൽഹി സർവകലാശാലയിൽ പരീക്ഷകൾ ഓഫ്ലൈനായി തുടങ്ങും. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സർവകലാശാലയിൽ ഓഫ്ലൈൻ പരീക്ഷകൾ പുനരാരംഭിക്കുന്നത്. ഡൽഹി കോവിഡ് കണക്കുകൾ ചെറിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുമ്പോഴും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് സർവകലാശാല അറിയിക്കുന്നത്.